പുത്രനും സത്യമുള്ള ഏക തിരുനാമത്തിൽ സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ കർത്താവിന്റെ തിരുനാമത്തിൽ Naagandu, ും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി ദൈവമേ നീ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ബലവാനേ ഭഗവാനെ ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ

ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിന്നെ നിനക്കുള്ളതാകുന്നു ആമേ കൃപ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്റെ ഉത്രമായ നമ്മുടെ കർത്താവ് വാഴത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളവനെത്തറിയമ്മേ തുമറാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് മേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തൊമ്പറാനോട് പാറിക്കുമോ ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ പരിമല മാർഗീ ഗോറിയോസേ വട്ടശ്ശേരിൽ മാർഗീവാസിയോസേ നിങ്ങൾക്ക് സമാധാനം സങ്കടപ്പെടുന്നവർക്ക് സഹായങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുന്ന വലിയ ഭണ്ഡാരം നിങ്ങളാകുന്നു ഭർത്താപുതൻ്റെ വാഗ്ദത്ത് പ്രകാരം നിങ്ങളിലും നിങ്ങളവനിലും വസിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്ത കലവറക്കാരെ പാപികളായ ഞങ്ങൾ കരുണകൾക്കും പാപമോചനത്തിന് യോഗ്യരായിത്തീരുവാനും നിങ്ങളുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം നിങ്ങളുടെ പ്രാർത്ഥനയാൽ കർത്താവ് ഞങ്ങളുടെ രോഗങ്ങളെ നീക്കുകയും ബന്ധനത്തെ അഴിക്കുകയും ഞങ്ങളുടെ പാതകളെ ശരിപ്പെടുത്തുകയും ഞങ്ങളുടെ എല്ലാ നല്ല പരിശ്രമങ്ങളെയും ഫലവത്താക്കുകയും ചെയ്യുമാറാകണമേം നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ കൊറോണ എന്ന മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങൾ വിടിവയ്ക്കപ്പെടണമേ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് വിജയത്തിനാവശ്യമായ ബുദ്ധിശക്തിയും സൽസ്വഭാവവും അധ്വാനശീലവും നൽകണമേ കൃഷിക്കാരെയും ബിസിനസ്സുകാരെയും അഭിവൃദ്ധിപ്പെടുത്തണമേ ദ്രവ്യത്തിലുള്ള ഞങ്ങളുടെ ആശ്രയവും സുഖലോലയും മാറ്റി കൂടുതൽ സ്നേഹവും ഔദാര്യവുമുള്ളവരായിത്തീരുവാൻ നിങ്ങളുടെ മൂലം ഞങ്ങൾക്ക് സഹായമായി തീരണമേ സഹായമായ തിരിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിമന്യ കൂറിലോ സിമേനി വന്യ വൈദിക ശ്രേഷ്ഠരെ ഈ തിരുവതി ശ്രമിക്കുന്നവരുമേ എല്ലാവർക്കും കത്തിരുനാമത്തിൽ സ്നേഹ വന്ദനം മനുഷ്യാവതാരത്തിലൂടെ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച ആ വലിയ മനുഷ്യ രക്ഷയെ പൊതുവായി ഓർത്തഡോക്സ് സഭയിലെ ഈ എല്ലാ ആരാധനയിലും നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും എന്നാൽ ഈ സമയം നാം വലിയ നോയമ്പിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വലിയ നോയമ്പിലെ ആരാധനകൾ കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തികൾ സവിശേഷമായി പ്രതിപാദിക്കുന്ന ഉമ്മകൾ അടയാളങ്ങൾ പ്രതീകങ്ങൾ കഷ്ടാനുഭവം മരണം മരണത്തിന്മേലുള്ള വിജയവും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പം മറ്റും നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും പ്രപഞ്ചത്തെയും പ്രപഞ്ച സൃഷ്ടിയെയും സൗഖ്യത്തിലേക്ക് നയിക്കുന്ന രക്ഷാ പദ്ധതിയിലൂടെ നമ്മയൊക്കെയും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പങ്കാളിത്തത്തിലേക്ക് നാം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ മാമോദീസ എന്ന ശുശ്രൂഷയിൽ കർത്താവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെട്ട് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു ഈ കുദാശ അനുഭവത്തെ ഭൗതിക സംഭവങ്ങളിലൂടെ വരച്ചു കാട്ടുവാൻ മുമ്പോട്ടുള്ള സംഗതികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് വെള്ളത്തിന് രൂപാന്തരം വരുത്തി വീഞ്ഞാക്കിയാണ് ആദ്യത്തെ ആഴ്ചയാൽ ചെയ്യുന്നത് അതിനു ശേഷം കുഷിരോഗിയെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയും പക്ഷപാതക്കാരന് സൗഖ്യം നൽകുന്ന ഞായറാഴ്ചയും സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുന്ന ഞായറാഴ്ചയും ആകുന്നു അതോടുകൂടി ഇരുപത്തിയഞ്ച് ദിവസം കഴിയുകയും അതിനുശേഷം വരുന്ന ബുധനാഴ്ച പകുതി നോയമ്പും കുനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന ഞായറാഴ്ചയും പിന്നെ കുറു പിറവിക്കുരുടന് സൗഖ്യം നൽകുകയും നാൽപ്പതാം വെള്ളിയാഴ്ചയും ലാസറിനെ ഉയർപ്പിച്ച ശനിയാഴ്ചയും ഓശാന ഞായറാഴ്ച നാം വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നു അതോടുകൂടി കഷ്ടവാനുവാഴ്ചയുടെ തുടക്കമാകുകയും ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യുന്നു ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഏഴ് യാമങ്ങളിലെ പ്രാർത്ഥനകളായിരുന്നു പിതാക്കന്മാർ നമുക്ക് കൽപ്പിച്ചരളിച്ച് തന്നിരുന്നത് എന്നാൽ അത് ഇന്ന് ചുരുങ്ങി 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 രണ്ട് നേരം അതായത് രാവിലെയും വൈകിട്ടും ആക്കുകയും എന്നാൽ വലിയ നോയമ്പിലും നിലവിലെ നോയമ്പിലും ആകുമ്പോൾ ഉച്ച നമസ്കാരത്തോടുകൂടെ നാൽപ്പത് കുമ്പടിയിലുമായി മൂന്ന് നേരമെങ്കിലും കുറഞ്ഞത് നാം നമസ്കരിക്കണം എന്നാണ് സഭ കൽപ്പിച്ചിരിക്കുന്നത് തിങ്കൾ തൊട്ട് വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉപവാസ ദിനങ്ങളും കർത്താവിനോട് ഒത്തുവസിക്കുന്ന ദിനങ്ങളും ആകയാൽ ആ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന സഭ അനുവദിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എടുത്തിട്ടുള്ള തിരുവചന ഭാഗം അപ്പോസ്തോലിനായ പൗലോസ് കൊരിന്തിയാസഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും നേരിടാത്ത ഒരു ജീവിതവും ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ നമ്മുടെ കർത്താവ് തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു യൊഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ തിരുവചനം സാക്ഷിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇവിടെ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാം ഒഴിവാക്കപ്പെടുന്നില്ല ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് നമുക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഒന്ന് പത്രോസ് നാലിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു നിങ്ങൾ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നാം അധികമായി ദൈവം തമ്പരാനോട് അടുക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടിൽ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോബ സമീപസൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഏറ്റവും തീവ്രവും തീഷ്ണവുമാകുന്നത് പ്രതിസന്ധികളുടെ അന്ധകാര ചുഴികളിൽ കിടന്ന് നാം ഉഴലുമ്പോഴാണ് കഷ്ടതയുടെ ആപത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് ആ സമയം നമുക്ക് ശക്തവും ഹൃദയം നിറങ്ങിയതുമായ പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാം പലപ്പോഴും അറിയാതെ തന്നെ ഉയരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവർ ദൈവന്തംപുരാനെക്കുറിച്ചുള്ള അറിവ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലഭ്യമാകുന്നതുപോലെ മറ്റ് അവസരങ്ങൾ അപ്രാപ്യമാണ് നമുക്ക് നമ്മുടെ ജീവിതം സുഗമമായി പോകുമ്പോൾ ദൈവത്തെ പറ്റി പറയുവാനും അവിടുത്തെ വാക്കൾ ഉദ്ധരിക്കുവാനും അവിടുത്തെ അങ്ങേ ഒക്കെ നാം ഉത്സുകരായേക്കാം എന്നാൽ എപ്പോൾ നാം കഷ്ടതയുടെ അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നുവോ അപ്പോൾ നാം ദൈവം തമ്പുരാനെ അറിയുവാനും അനുഭവിക്കുവാനും സാധ്യമാകുന്നു ശത്രുക്ക് മേശക്ക് അഭേദന ഗോവ എന്നീ മൂന്ന് പൈതങ്ങളെ എരിയുന്ന തീച്ചുവിളയിലിട്ടപ്പോൾ അവർ എന്താണ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വെടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുവിളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വെടിവിക്കുമെന്ന് ഇത് ദാനിയേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദാനിയേലിനെ സിംഹക്കുഴിയിലും ജോസഫിനെ കാരാഗ്രഹത്തിലും െ സൂക്ഷിക്കുവാമായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയൊന്നും ചെയ്തില്ല അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ ദൈവമാണ് അനുവദിച്ചത് അതുമൂലം അവരെല്ലാവരും ദൈവത്തോടെ ഏറ്റവും കൂടുതൽ അടുക്കുവാൻ ഇടയായി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തനിലേക്ക് തന്നെ നോക്കാതെ കർത്താവിങ്കിലേക്ക് നോക്കുവാൻ അവിടെ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇവിടെ പരിശ് പരിശുദ്ധനായ പൗലോ സ്ലീഹയ്ക്കുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി രണ്ട് കൊരിന്തിന്യാർ ഒന്നിൻ്റെ ഒൻപതിൽ സാക്ഷിക്കുന്നു അതേ ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ദൈവം തമ്പുരാൻ മാത്രമാണ് നമുക്കൊരാശ്രയമെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ബോധ്യം വരും സ്നേഹിതരെ നമ്മുടെ ദൈവത്തെ ദൈവമറിയാതെയും അനുവദിക്കാതെയും നമുക്കാർക്കും യാതൊന്നും സംഭവിക്കുകയില്ല അല്ല അഥവാ സംഭവിച്ചാൽ തന്നെ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്നവനും അവിടുന്ന് ശ്രദ്ധാലുവാണ് നമ്മുടെ കർത്താവ് നമുക്ക് സകലത്തിലും ആധിപത്യം പുലർത്തുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നു റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നത് വിശ്വാസികൾക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഇതെന്ന് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുൻ നൽകിയിരിക്കുന്ന വാഗ്ദാനം ആർക്കാണ് എല്ലാവർക്കും എന്നല്ല പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവർക്കെന്നാണ് എല്ലാം നന്മയ്ക്കായി കൂടി എന്ന് വെച്ചാൽ തിന്മയിൽ നിന്നും ദോഷകരമായ അനുഭവങ്ങളിൽ നിന്നും നന്മയെ ഉളവാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നാണ് മറ്റൊരു സംഗതി സകലവും എന്നുള്ളതാണ് അത് നമ്മുടെ വിജയമായാലും പരാജയമായാലും വീഴ്ചയായാലും കഷ്ടതയായാലും രോഗങ്ങളായാലും ദുഃഖങ്ങളായാലും വിയോഗങ്ങളായാലും ചെറിയ ചെറിയ നൊമ്പരങ്ങളായാലും എല്ലാം കർത്താവിൻ്റെ പരിഗണനയിൽ പെട്ടതാണ് അവയെല്ലാം അവിടുന്ന് നന്മയ്ക്കായി നമുക്ക് പരിണമിക്കപ്പെടും പ്രിയമുള്ളവർ നമുക്ക് സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടെ വ്യക്തിത്വത്തെ വ്യക്തിജീവിതത്തെ തന്നെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു റോമാലേഖനം അഞ്ചിൻ്റെ നാലിൽ പറയുന്നു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു കാരണം കഷ്ടത സാക്ഷിതയെയും സഹിക്ഷണസിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടതകളിലും പ്രശംസിക്കുന്നുവെന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കഷതകളെയും പ്രയാസങ്ങളെയും തമ്പുരാൻ്റെ ശ്രദ്ധകര പ്രക്രിയയായി ശുദ്ധീകരണ പ്രക്രിയയായി പരിഗണിക്കാവുന്നതാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് നാം ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി കട പോകുമ്പോൾ നാം യേശുവിനെ പ്രതിബിംബിക്കുന്നവരായി തീരും യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ പറയുന്നു എൻ്റെ സഹോദരന്മാരെ നിങ്ങളിൽ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവേൻ നാം നമ്മുടെ കർത്താവിനോട് അനുരൂപമാകുവാൻ തമ്പുരാൻ കടന്നുപോയ അനുഭവത്തിൽ കൂടി നമുക്കും കടന്നേ മതിയാവും ദൈവം തമ്പുരാൻ നമ്മെ കടത്തി വിടുക തന്നെ ചെയ്യും നമുക്ക് ഏവർക്കും നന്മയ്ക്കായിട്ടുള്ളത് എന്തേ എന്ന് നമ്മുടെ ദൈവത്തിനെ നന്നായി അറിയാം ഇരമയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് അറിയന്മയ്ക്കല്ല നന്മയ്ക്കുള്ളതത്രയെന്ന് നിരൂപണങ്ങളെന്നേ യഹോബയുടെ അരുളപ്പാട് പ്രതിസന്ധികൾ പ്രയോജനപ്രദമാകുന്നത് നാം പുലർത്തുന്ന മനോഭാവത്തിലൂടെയാണ് നാം സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചാണ് ദൈവത്തിനുള്ള അജഞ്ചലമായ വിശ്വാസം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന നിശ്ചയവും സകലത്തെയും നന്മയിലേക്ക് അവിടുന്ന് പരിവർത്തനം ചെയ്യിപ്പിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഹെബ്രായ ലേഖനം പന്ത്രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നത് പോലെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഈ ശുദ്ധീകരണം പ്രാപിച്ച് തമ്പുരാനെ കാണുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ കൂട്ടുസഖികൾ നിന്നെ കൈവിട്ടപ്പോ എൻ ചിറകിന്മാറവിലഭയം നൽകി പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമം ജലവും നൽകി പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി സ്വച്ഛമാ ജലവും നൽകി ഞാൻ നിന്നെ കൈവിടുമോ നീ യാത്ര ചെയ്യും മുൻപും പിൻപും ദൂതന്മാരെ കാവലായി തന്നില്ലേ ആഹാരപാനീയം സർവവും നൽകി ക്ഷേമമായി നടത്തിയില്ലേ ആഹാരപാനീയം സർവവും നൽകി ക്ഷേമമായി നടത്തിയില്ലേ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ വഴിയരികിൽ നീക്കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവൈക്കാതിൽ ചൊല്ലി ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു മൃദുവൈക്കാതിൽ ചൊല്ലി ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ കൈവിടുമോ എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ ഞാൻ നിന്നെ ത്രിയേക ദൈവത്തിൻ്റെ ധന്യദുരുനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ അഭിപന്യ തിരുമേനി വന്യവൈദിക ശ്രേഷ്ഠരെ പ്രിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കർത്തൃനാമത്തിലെല്ലാവർക്കും സ്നേഹവന്ദനം പരിശുദ്ധ നോമ്പിൽ ദൈവവചനം ശ്രമിക്കുവാൻ പ്രാർത്ഥനയോടെ നമ്മൾക്ക് ഇരിക്കാം സ്വർഗസ്ത പിതാവേ അവിടുത്തെ വചനം കേൾക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതിനെ ധ്യാനിച്ചതിന് പ്രകാരം ജീവിക്കുവാൻ കേൾക്കുന്ന എല്ലാവരെയും ഒരുക്കണമേ പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാത്രയേ എന്ന വചനത്തിൽ ബലഹീനയായ ഞാൻ വിശ്വസിക്കുന്നു പിതാവേ നാവിനെ ബലപ്പെടുത്തണമേ അമ്മീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരരെ പരിശുദ്ധ നോമ്പ് ഒരു തീർത്ഥാടന യാത്രയാണല്ലോ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്ന യാത്രയാണ് നോമ്പിൻ്റെ തുടക്കം കാനാവിലെ ആ കല്യാണ വീട്ടിലായിരുന്നുവല്ലോ വെള്ളത്തിൻ്റെ പരിവർത്തനമായ വെള്ളം വീഞ്ഞായ ദിവസം രണ്ടാം ഞായർ കുഷ്ഠരോഗി ശുദ്ധമായി മൂന്നാം ഞായർ ചലനശക്തി നൽകുന്നു നാലാം ഞായർ സുബോധം നൽകുന്നു അഞ്ചാം ഞായർ കൂനും വളവും നിവൃത്തി നേരെയാക്കുന്നു ആറാം ഞായർ കാഴ്ച കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ ഇടയിലും യേശു യേശുദമ്പരാൻ്റെ പല അത്ഭുത പ്രവർത്തികളും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു ഇന്ന് പരിശുദ്ധ നോമ്പിൻ്റെ മുപ്പത്തിയൊന്നാം ദിവസത്തിൽ അതായത് അഞ്ചാം ചൊവ്വാഴ്ചയിലെ അത്ഭുതം ഭൂതഗ്രസ്ഥന് കർത്താവ് കരുണ ചെയ്യുന്നതാണ് ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് അദ്ധ്യായം തുടങ്ങുന്നത് ഇപ്രകാരം അവർ അക്കരെ ഗതരദേശത്ത് എത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു യേശുക്രിസ്തു അവനെ സുഖപ്പെടുത്തിയ ഭാഗം വിശുദ്ധ മത്തായി എട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയും വിശുദ്ധ ലൂക്കോസ് എട്ടാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയും ഒരേ രീതിയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് പ്രിയരെ ഖദര എന്ന സ്ഥലം ഗലീല തടാകത്തിൻ്റെ കിഴക്കേ തീരത്തെ തീരത്ത് ഹോമിനെതിരെ ഇന്ന് ഖേർസ് എന്നറിയപ്പെടുന്ന സ്ഥലമെന്നാണെന്നാണ് ഗവേഷകർ പറയുന്നത് അവിടെ കടലിലേക്ക് കിഴക്ക കിഴക്കാം തൂക്കായി കിടക്കുന്ന ഒരു മലഞ്ചരിവും പൗരാണിക കല്ലറകളും കാണുന്നുണ്ട് അവിടെ താമസിക്കുന്നവരെ കല്ലറക്കുട്ടി എന്ന് വിളിക്കപ്പെടുന്നു ഭ്രാന്തും അപസ്മാരവും മറ്റു മാനസിക രോഗങ്ങളും ഭൂതബാധയായി കരുതിയിരുന്നു അങ്ങനെയുള്ള രോഗികളെ ചികിത്സിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും ആശുപത്രികളോ ആലയങ്ങളോ ഇല്ലായിരുന്ന കാലത്ത് അവർ വീട് വിട്ടിറങ്ങി വിജന സ്ഥലങ്ങളിലും ശ്മശാനങ്ങളിലും സങ്കേതം പ്രാപിക്കാറുണ്ടായിരുന്നു യേശുദമ്പരാൻ ശിഷ്യന്മാരോടൊത്ത് പടലിറങ്ങിയിടത്തെ അങ്ങനെയുള്ള രണ്ടാളുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു സ്വൽപ വിശ്രമത്തിനും ദൈവ സംസർഗത്തിനും അവിടെ പടയിൽ നിന്നിറങ്ങിയ ഉടനെ അവരെ എതിരേറ്റത് ഉഗ്രനായ ഒരു പ്രാന്തൻ ദുരാത്മാക്കൾ തന്നെ ബാധിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുകയും വിക്രിയകൾ കാട്ടുകയും ചെയ്ത് ആ ചെയ്ത ആ അരിഷ്ടമനുഷ്യനിൽ യേശുവിന് കരുണ തോന്നി അവൻ്റെ മനോഭ്രാന്തി മാറ്റിയെന്ന് മാത്രമല്ല ദൈവം അവനെ കരുണ ചെയ്തു എന്ന് സാക്ഷിപ്പാൻ അവനെ വീട്ടിലേക്കും നാട്ടിലേക്കും പറഞ്ഞയക്കുകയും ചെയ്തു പ്രിയരെ ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് യേശുവിന് കരുണ തോന്നി എന്നത് കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ കരുണ അനന്തമാണ് ആ കരുണയിൽ പൂർണ്ണത പ്രാപിച്ചാൽ മാത്രമേ നാമും ദൈവത്തിൻ്റെ മക്കളായി തീരുകയുള്ളൂ ദൈവഹിതം അന്വേഷിക്കുക അതനുസരിച്ച് ജീവിക്കുക അപ്പോൾ അവൻ്റെ കരുണയിൽ പൂർണ്ണത പ്രാപിക്കാം യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളും അവൻ്റെ ദൗത്യത്തിൻ്റെ തെളിവായി അംഗീകരിക്കുന്ന പൊതുജന സംസാരം ഈ ഭൂതഗ്രസ്ഥനും കേട്ടിരുന്നതുകൊണ്ടായിരിക്കണം അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു പറഞ്ഞത് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അവൻ മനസ്സലിയുന്ന മഷിഹായുടെ കാൽക്കൽ വീണപേക്ഷിക്കുകയും ചെയ്തു സഹോദരരെ മനസ്സലീന്ന മഷിഹായുടെ മുമ്പിൽ എങ്ങനെ ഓടിയെടുത്ത് ചെല്ലുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ വിശ്വാസത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന മഹാമനസ്കനാണ് നമ്മുടെ രക്ഷകൻ കഴിഞ്ഞ ആഴ്ചകളിലെ എല്ലാ വായനകളിലും നാം കണ്ടത് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ ചൊല്ലുകയും കൊണ്ടുചെന്നവരുടെയും സാന്നിധ്യം അത്ഭുത പ്രവർത്തികൾക്ക് നിർണായകമായ പങ്കുവഹിച്ചു സാധു സുന്ദർ സിംഗിൻ്റെ ദക്ഷിണേന്ത്യ പര്യടന വേളയിൽ തത്തുല്യമായ ഒരു സംഭവം ഉണ്ടായി സിംഗിൻ്റെ പ്രാർത്ഥനയാൽ പല രോഗികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് നാഗർകോവിലെ ഒരു ഭ്രാന്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് സിംഗ് ആ പട്ടണത്തിൽ പ്രസംഗം നടത്തിയത് രണ്ടാഴ്ചയായി മുറിയിൽ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്ന ആ സ്ത്രീ സുന്ദർ സിംഗ് തെരുവിൽ കൂടി കടന്നു പോകുമ്പോൾ അതാ വരുന്നു എൻ്റെ സഹായകൻ എൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ വരുന്നു എന്ന് അട്ടഹസിച്ച് ബഹളമുണ്ടാക്കി പെട്ടെന്ന് ശാന്തിയാകുകയും സുബോധം വരികയും പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവ് സുന്ദർ സിംഗ് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു പള്ളിയിൽ ചെന്ന് ഈ രോഗശാന്തിയുടെ വിവരം പറയുകയും സിങ് വേണ്ടി സ്തോത്ര പ്രാർത്ഥന നടത്തുകയും ചെയ്തു എന്ന് അപ്പാ എഴുതിയിട്ടുണ്ട് പ്രകാശവും അന്ധകാരവും പരസ്പര ബന്ധമോ സാമ്യമോ ഇല്ലാത്ത രണ്ട് അവസ്ഥകളാണെന്ന് പറയാറുണ്ട് യേശുവും ശിഷ്യന്മാരും പ്രകാശത്തിൻ്റെ പ്രതിനിധികളും പോരാളികളും ആകയാൽ അന്യമായതെല്ലാം അന്ധകാരത്തിൻ്റെ പ്രതിനിധികളായി വരും അന്ധകാരത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രാണികൾക്ക് പ്രകാശം അസഹ്യമായി തോന്നുന്നതുപോലെയാണ് ആത്മീയ അന്ധകാരത്തിലും അജ്ഞാനത്തിലും കഴിയുന്നവർക്ക് ക്രിസ്തുവിൻ്റെ നാമം സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ശക്തി അന്ധകാരത്തിൻ്റെ ശക്തികളെ നശിപ്പിക്കുന്നതാണ് അന്ത്യവിജയം വെളിച്ചത്തിനാണെന്ന് അന്ധകാരപ്രതിനിധികൾക്കും അറിവുള്ളതുകൊണ്ടാണ് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്ന് ഭൂതഗ്രസ്തൻ ചോദിക്കുന്നത് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചു അത് ക്രിസ്തുവിൻ്റെ ധികാരത്തെയും അവൻ്റെ സർവാധി ആധിപത്യത്തെയും കാണിക്കുന്നു ആ അരിഷ്ട മനുഷ്യനിൽ അനുകമ്പ തോന്നിയ യേശു അവനെ ആട്ടിയകറ്റാതെ അവനുമായി സംഭാഷണം ആരംഭിച്ചു നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചത് അവനിൽ നഷ്ടപ്രായമായിരുന്ന തനിമയും വ്യക്തിബോധവും വീണ്ടെടുക്കുന്നതിനും അവൻ ആരായിരുന്നു എന്നെ ഓർമ്മിപ്പിക്കുന്നതിനുമായിരിക്കണം ഭൂതഗ്രസ്തൻ്റെ ജീവിതത്തിൽ വെളിച്ചം കുറഞ്ഞ കാലഘട്ടമായിരുന്നു അത് പ്രിയ സഹോദരരെ ഈ നോമ്പുകാലത്ത് നാമം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അന്ധകാരത്തിലിരിക്കുന്നവർക്ക് വെളിച്ചം പകരുവാനാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ നോമ്പും ഉപവാസവും എന്തിന് ചിന്തിക്കുന്നില്ല പലപ്പോഴും നാമും ഈ ഇതേ വിധത്തിലുള്ള അന്ധകാരത്തിലാണെന്ന് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ ഏഴ് സംഗതികൾ നമ്മളുടെ വെളിച്ചം കെടുത്തുന്നു ഒന്ന് അധ്വാനമില്ലാത്ത പണം രണ്ട് സ്വഭാവശുദ്ധിയില്ലാത്തവൻ്റെ ജ്ഞാനം മൂന്ന് ധാർമ്മിക ധാർമ്മികതയില്ലാത്തവൻ്റെ കച്ചവടം നാല് മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം അഞ്ച് ത്യാഗമില്ലാത്ത മതം ആറ് തത്വമില്ലാത്ത രാഷ്ട്രീയം ഏഴ് മനസാക്ഷിക്ക് വിരുദ്ധമായ സന്തോഷം നാം ഓർക്കുക വെളിച്ചം പകരാനാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് നമുക്കുള്ളത് ഒന്നിയോഹന്യാൻ ഒന്നിൻ്റെ ഏഴ് അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമം വെളിച്ചത്തിൽ നടക്കുന്നു നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് വെളിച്ചം പകരുവാൻ കയ്യിൽ റാന്തൽ വേണ്ട ഉള്ളിൽ അല്പം വെളിച്ചം മതി എന്ന തത്വം നാം ഓർക്കേണ്ടതാണ് നഗ്നായി നടന്നൂ ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ചതു തന്നെ സുബോധം വന്നതിൻ്റെ തെളിവാണ് കല്ലറയിൽ വസിച്ചിരുന്നവൻ യേശുവിനെ കണ്ടപ്പോൾ നിലവിളിച്ചവൻ സമയത്തിനു മുന്നേ ദണ്ഡിപ്പിപ്പാൻ വന്നുവോ എന്ന് ചോദിച്ചവൻ ഇപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ ഇരിപ്പായി അവൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും സാക്ഷിയും സന്ദേശവാഹകനുമായി പ്രിയ ദൈവമക്കളെ ഈ സന്ധ്യയിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈ പരിശുദ്ധ നോമ്പിൽ നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും സന്ദേശവാഹകരാകുവാൻ സാധിക്കുന്നുവോ ഇല്ല എങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം നമ്മളുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് എന്ത് പ്രയോജനം നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നിട്ടും നമ്മുടെ കള്ളത്തരങ്ങളും ഒഴിഞ്ഞു മാറലും കൊണ്ട് തമ്പുരാനെ വേദനിപ്പിക്കുകയാണ് നാം പ്രിയരെ തമ്പുരാൻ്റെ ഒപ്പം ഇരിക്കുവാനും അവനിൽ നിന്ന് കേൾക്കുവാനും നോമ്പിൽ പരം നല്ല നേരം മറ്റേതുണ്ട് ഇങ്ങനെ പ്രിയരെ നമ്മൾക്കെല്ലാവർക്കും ഇങ്ങനെ നോമ്പിൽ തമ്പുരാൻ്റെ ഒപ്പം ഇരിക്കുവാനും അവൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും അതേ അതിൽ കൂടി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാനും ഇടയാക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികരോടും തിയോമനസ് ശ്രീയുടെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഗിവർഗി സങ്കളിനോടുമുള്ള നന്ദിയും ആദരവും സ്നേഹവും അറിയിക്കുന്നു പിതാവും പുത്രനും പരിസരഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ ആമീൻ കാരണവാന്യം കുറവി സ്വർഗീയ പിതാവേ ഒരു സമാധാനമുള്ള പകൽക്കാലം കൂടി കാണുവാൻ അടിയങ്ങളെ ഇടയാക്കി കുറിപേർത്തുന്നതിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളെക്കാൾ ശ്രേഷ്ഠരാവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴ് ഇതുവരെ അടിയങ്ങളെ നിലനിർത്തിയ കുറി പ്രവർത്തനതിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെ പാപങ്ങളുടെയും ഭാരങ്ങളുടെയും ചുമടുമായി അവിടുത്തെ സന്നദ്ധയിലേക്ക് അടികളിൽ കടന്നു വന്നിരിക്കുന്നു ഒഴിഞ്ഞ പാത്രമായിരിക്കുന്ന ഞങ്ങളെയൊക്കെ ഈ നിറവുള്ളവരായി അവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേയും കുടുംബമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ ശുദ്ധമുള്ള നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ട നേരെ തോൽക്കാത്ത ആയുധവുമാവുന്നു നോമ്പ് വെടിപ്പോടെ നോക്കുവാനും അടികളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്ത്രീവാടെ അടയാളത്താൽ ദുഷ്ടനെ ഞങ്ങളിൽ നിന്ന് മായ്ച്ചു കളയണമേ നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നീ ആഗ്രഹിക്കാത്ത തിന്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഹീതരമായിരിക്കും അതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുതാവ് അലിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനങ്ങളൊക്കെയും മോശയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവിയങ്ങയ്ക്ക് വിരോധമായി ഞങ്ങൾ പാവം ചെയ്തു ഞങ്ങൾ ഓടുക്കാൻ തോന്നണമേ ഈ മഹാമാരിയെ ഭൂമിയിൽ നീക്കിക്കളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനേകായിരങ്ങൾ ജോലി നഷ്ടപ്പെട്ട് ജീവിതമാർഗമില്ലാത്ത കടബാധ്യതയിലൊക്കെയും ജീവിക്കുന്നു ആഹാരമില്ലാതെ പാർപ്പടമില്ലാതെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളൊക്കെ ഈ അനുചത്തിൽ നിന്റെ സ്ത്രീ ഭണ്ഡാരത്തിലൊന്നിനും കുറവില്ലല്ലോ ഓരോരുത്തർക്കും തക്ക ആവശ്യങ്ങൾ അനുസരിച്ച് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനുവേണ്ടി തയ്യാറാക്കുന്ന മരുന്നുകളൊക്കെയും മനുഷ്യരിൽ ഫലവത്താവാനിവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുങ്ങളെ വാർത്തിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് ഭാരമാവാനവരുടെ ഇടയാകെ ഒരു സമാധാനത്തോടെ ജീവിക്കാനിടയാകണമെന്നും പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല മകനും മകളുമൊക്കെയും കർത്താവെ അവിടുന്ന് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ സഹോദരീ സൗകര്യങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കുടുംബമായിട്ട് വാഴ്ത്തി അനുഗ്രഹമായിരുന്നു പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അടിയങ്ങളുടെ സഹോദരീ സൗകര്യങ്ങളെ കുഞ്ഞുങ്ങൾ ജീവിതമാർഗ്ഗത്തിനും പഠനത്തിനുമൊക്കെയുമായിട്ട് അവർ കടന്നു പോയിരിക്കുന്നു അവരുടെ പിതൃഭവനത്തിൽ എത്തിച്ചേരും വരെയും അവിടുത്തെ തങ്കച്ചറികളിൽ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷിയായ ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആശ്വാസവും സൗഖ്യവും സമാധാനവും അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെയും വാഴ്ത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ സാക്ഷിയായിരിക്കുവാൻ അടിയങ്ങളെയൊക്കെ ഇടയാക്കി കുറവു സ്തുതിക്കുന്നു കർത്താവെ എന്നേ ഭൂമിയിൽ നിന്ന് അടികളൊക്കെ മാറ്റപ്പെടേണ്ട സമയങ്ങൾ കഴിഞ്ഞു എന്നാലും അടിയങ്ങളെ ഓരോ ദിവസം കൂടി നീട്ടി തന്നെ നിലനിർത്തി കുറവോർത്തുന്ന സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു പിഞ്ചുവൈതങ്ങളെ ബാലാകൃഷ്ണന് കാത്തുള്ളണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ആയസ്വാരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ യവനക്കാരായ കുഞ്ഞുങ്ങളെ കടിഞ്ഞാണിട്ട് കാത്തിൽ ഒളണമേ അവിടുത്തെ സ്ലീപായാൽ മുദ്രയിട്ട് തങ്കച്ചെറുകടിൽ പൊറിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും തൊടുവാനുവിടുന്നിടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾക്ക് സമാധാനത്തിനാണ് തീരണമേ ലോകത്തിനും ദേശത്തിനും നാടിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹിക്കപ്പെട്ട പയുധങ്ങളാക്കി അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്കി തീർക്കണമേ അവരായിരിക്കേണ്ടതായ സ്ഥാനത്ത് അവരെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഭരങ്ങളും പ്രയാസങ്ങളും കർഷകയും കണ്ണുനീരിൻ്റെയും നടുവിൽ കൂടി കടയിൽ നിന്ന് പോകുന്ന അനേക കാര്യങ്ങളുണ്ട് മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വേദനകളുമായിട്ട് ജീവിക്കുന്നത് പോലെ അയ്യോപിനെ പോലെ ഞാൻ ജോ രോഗിയായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവിനെ മുറിവ് പിടിച്ച് ജീവിക്കാൻ യോവിനെ പോലടങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മമ്രയുടെ തോപ്പിൽ വെച്ച് സാറായെ ദൈവദൂതന്മാരനുഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ കമ്മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അടുത്ത വർഷം ഈ സമയം ഞങ്ങൾ കടന്നു വരുമ്പോൾ സാറയുടെ കയ്യിലൊരു കുഞ്ഞിനെ കാണുമെന്ന് ദേവദൂതന്മാർ അവരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒന്നുമില്ലായ്മയിൽ നടിയങ്ങളെയും മഹാനഗരത്തിലേക്ക് കടന്നു വന്നു അടിയങ്ങളെ വരുമ്പോൾ അടിയങ്ങളുടെ കൈകളൊക്കെയും ശൂന്യമായിരുന്നു ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും കഷ്ടതയും കടന്നു വരുമ്പോഴൊക്കെ നടുവിൽ കൂടി അടിയങ്ങൾ കടന്നുപോയി എന്നാൽ ഈ അടിയങ്ങളെ എത്രത്തോളം നടത്തി ആഗ്രഹിച്ചെന്നും അധികമായി നന്മകളെ കൊണ്ടു നിറച്ചു തന്ന നന്മകളും അനുഗ്രഹങ്ങളോ ഒന്നും തിരിച്ചെടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ സഭയെ പ്രാർത്ഥിക്കുന്നു സഭയിൽ സമാധാനം നിവൃത്തിക്ക് മാറാവേണമെന്ന് പ്രാർത്ഥിക്കുന്നു മേൽപ്പെട്ടക്കാരെയും പെട്ടക്കാരെയും ശുശ്രൂഷകരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അവരെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളിൽ രാജ്യങ്ങളും ഭരിപ്പിക്കുന്ന ഭരണാധികാരികൾ വിവേകത്തോടും ന്യായത്തോടും ഭരണം നടത്തുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്റെ ലോക ജനതയോട് നീ കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സൃഷ്ടിയാവുന്നു നിന്റെ സൃഷ്ടിയെ നീ നശിപ്പിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കാത്തുകൊള്ളെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ ക്ഷമിക്കണമേ സകലവും നാമത്തിൽ കൃപയോടെ കേൾക്കണമേ ആമീൻ സ്നേഹവും കൃപയും യുടെ സംബന്ധവും സവാസവും നിങ്ങളെവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന അവരുടെ മേലും ദിവസം ഇതിലേക്ക് കുളിച്ചേർക്കപ്പെടുക വാങ്ങിപ്പോടേണ്ട ആത്മാക്കളുടെ മേലും എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ